അങ്ങനെ ഇരിക്കുമ്പോഴാണ് പടച്ചവന്റെ ഗഗന ലോകത്തുനിന്ന് അല്ലാഹുവിന്റെ വാന ലോകത്തുനിന്ന് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പാറി പറന്നുകൊണ്ട് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തോതി തന്നത് ഏതെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഇന്ന് ജോലിയില്ലേ, സങ്കടമില്ലേ, കടത്തിന്റെ കെണിയിലാണ്, വീട് പോലും ലോണെടുത്തിട്ട് ജപ്തി ചെയ്യാൻ പോവുകയാ, ഒരു നിവർത്തിയില്ല, മകളെ കെട്ടിക്കാ സമയമായി, സങ്കടമോ, എന്ത് ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഈ മൂന്നായത്തുകള് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് വരുത്തുന്നത്. അതിൽപ്പെട്ട ഒന്നാമത്തെ ആയത്ത് ഏതെന്നറിയുമോ? ഹുവ അല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു والشهادة هو الرحمن الرحيم هو الله الذي هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم വളരെ സന്തോഷകരമായി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് ഓതി തന്നപ്പോ എന്റെ സങ്കടവും മാറി, എന്റെ ടെൻഷനും മാറി, എന്റെ ദുഃഖവും മാറി. മുസ്തഫ നബി ഞങ്ങൾ അവിടെ നിന്ന് കൊടുത്ത ഒന്നാമത്തെ ഉപദേശം, മക്കളെ എന്ത് പ്രയാസം വന്നാലും എന്ത് പരീക്ഷണം വന്നാലും നിങ്ങൾ അള്ളാഹിന്റെ ഖുർആനെ മുറുകെ പിടിച്ചു, ആ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു. അതിന്റെ ഒന്നാമത്തെ തെളിവിലെ നബി തങ്ങളെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചിട്ട് പറഞ്ഞു, ഓതിക്കോളിൻ നബിയെ, ഖുർആൻ ഓതിക്കോളിൻ, എല്ലാം മാറിക്കോളും. അതേ ഹബീബ് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ എന്റെ മുമ്പിൽ മലക്ക് ജിബ്രീൽ വന്നിട്ട് അലൈഹിസ്സലാം എനിക്ക് ഓതി തന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് എന്റെ എല്ലാ ടെൻഷനും മാറി, എല്ലാ സങ്കടവും മാറി. പക്ഷേ ഓതേണ്ടുന്ന കോലത്തിലും ഭാവത്തിലും രൂപത്തിലും ഞാനും നിങ്ങളും ഇത് ഓതിയാൽ നമ്മുടെ സങ്കടങ്ങളും അല്ലാഹു മാറ്റിത്തരും, നമ്മുടെ വേദനകളും അല്ലാഹു മാറ്റിത്തരും, നമ്മുടെ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരും. പടച്ചവനെ, ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉറക്കാമീം പറയണം കേട്ടോ. കാരണം ഒരുപാട് മുത്തഅല്ലിമുകൾ, ഇപ്പൊ 40 പേരല്ലല്ലോ, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്വാലിഹീങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് മനസ്സറിഞ്ഞ് പറയണം, അല്ലാ, ഈ കൂട്ടത്തിൽ കടങ്ങളോ സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഉള്ളവരുണ്ടെങ്കിൽ ഈ പവിത്രമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ എത്രയും പെട്ടെന്ന് എല്ലാം മാറ്റിക്കൊടുത്ത് ജീവിതത്തിൽ സന്തോഷം ഖൈറും ബറക്കത്തും നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ, ഖൈറും ബറക്കത്തും എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എപ്പോഴും ടെൻഷനാണ്, സങ്കടമാണ് എന്ന് മാത്രം പറയാതെ, ഈ തന്ന ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവാണ്ടായത്തല്ലേ. الملك القدوس السلام المؤمن المهيمن العزيز الجبار عزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى നിങ്ങൾ എഴുതിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവാ. നിങ്ങൾ ഉമ്മമാരെ, വീടിന്റെ അകത്തട്ടിൽ ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന് സങ്കടം ഉണ്ടെങ്കിൽ, ആ ടെൻഷൻ ഉണ്ടെങ്കിൽ, ആ കടമുണ്ടെങ്കിൽ ഇത് മാറട്ടെ. ഈ സംഭവം തന്നെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിലേക്ക് പോകുമ്പോൾ ഒരു സ്വഹാബി മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് ഭയങ്കര ദുആയാണ്, വല്ലാത്ത ദുആ, കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, അല്ല മോനെ, നീ എന്താ ഇത്ര സങ്കടപ്പെടുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, മറ്റൊന്നുമല്ല, അല്ലാത്ത കടം.
വല്ലാത്ത കടം. അപ്പോ സമാധാനപ്പെടുത്തി, അള്ളാഹു കടമൊക്കെ മാറ്റിത്തരും. ആ സമയത്ത് പറഞ്ഞു, അങ്ങനല്ല മുസ്തഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് ഞാൻ കേട്ടു, കടമിട്ടുകൊണ്ട് മരിക്കല്ലേ എന്നൊരു വാക്ക് ഞാൻ കേട്ടു. അതെന്റെ മനസ്സിന് വല്ലാത്തൊരു വേജാറാണ്, വല്ലാത്തൊരു സങ്കടമാണ്. അതുകൊണ്ട് അങ്ങനെ കാണാം ഞാൻ മരിച്ചു പോയാലോ എന്നോർത്തിട്ട് ഞാൻ അങ്ങ് കരഞ്ഞു പോയതാണ്. എന്തേ ഒരു മാർഗവുമില്ല. എന്റെ ഈ ഒരു കൈ കണ്ടോ, ഈ കൈക്ക് സുഖമില്ലാത്ത എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റൊരാളുടെ മുമ്പിൽ പോയിട്ട് കൈ നീട്ടി യാചിക്കാനും എനിക്ക് വല്ലാത്തൊരു മടിയാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്, എനിക്ക് ആകപ്പാടെ ഉള്ളത് ഈ ഒരൊറ്റ ദുആ മാത്രമാണ്. പറഞ്ഞുകൊടുക്കുകയാണ്, ഞാൻ നിനക്ക് കടം മാറാവുള്ള ഒരു ദുആ പഠിപ്പിച്ചു തരാം. അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് നീ ഓതുമോ? ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങളെ കണ്ടാ എനിക്കറിയില്ല, ആളുകളുമായിട്ട് വന്ന് ഇടപഴകുമ്പോ പടച്ച റബ്ബേ ഒറ്റക്കൊന്ന് കിട്ടിയാൽ, ഈ ഇരിക്കുന്ന പല ഉപ്പമാരുടെയും പല ആളുകളുടെയും മുമ്പിൽ ഒറ്റക്കെന്നെ കിട്ടിയാൽ പറയും, ഉസ്താദേ സങ്കടമാണ്, കടമാണ്, വീടെല്ലാം ജപ്തി ചെയ്യാൻ പോവുകയാ, ഒന്ന് ദ്വാരക്കുമോ എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നവരാ എന്റെ പെങ്ങളെ. പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട ഭർത്താവ് അവിടുന്ന് ജീവിതത്തിന്റെ സിംഹഭാഗവും അവിടുന്ന് കടന്നുപോയത് എന്തിനാണ്? കടമാണ്, വീട് വെച്ച കടമാണ്, മകളെ കെട്ടിച്ച കടമാണ്, സങ്കടമാണ്, ദുഃഖമാണ്, അങ്ങനെ തപസ്തയിലൂടെയാണ് കടന്നു പോയത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്ന ഓതുമോ? ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഓതിക്കൊണ്ട് നിൽക്കുന്നില്ല. ഈ മൂന്നായത്തുകൾ നീ വന്ന പതിവാക്കുമോ? നിന്റെ ഭാര്യയോട് മോദാ പറയുമോ? അവിടെ സ്വഹാബി ഓടുകയാണ് വീടിന്റെ കത്തട്ടിലേക്കൊന്ന് കടന്നു ചെന്നിട്ട് പ്രിയപ്പെട്ടവളെ വിളിച്ചു, മോളെ എന്ത് സങ്കടമാണെങ്കിലും എന്ത് ദുഃഖമാണെങ്കിലും എത്ര വലിയ കടമാണെങ്കിലും മാറുമെന്ന് പറഞ്ഞ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു നേരിട്ട് മുത്തഫായി നബി തങ്ങൾ നിന്ന് കേട്ടത് എനിക്ക് പഠിപ്പിച്ചതാ. നമുക്കൊന്ന് ചൊല്ലാമോ? അവരങ്ങനെ ചെല്ലുകയാണ്. പതിനേഴാമത്തെ ദിവസം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വളരെ നേരത്തെ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് വന്നു. വന്നുകൊണ്ട് പറയുന്നു, അബൂ തൽഹ ولك الحمد يا الله ولك الشكر يا الله. അബൂ തൽഹ തങ്ങളെ, കടം കാരണം ഉറക്കം കിട്ടുന്നില്ല, ഈ ഇരിക്കുന്ന നമ്മളും അങ്ങനെയാണ്. എന്ത് കടം കാരണം ഉറങ്ങാൻ കഴിയാതെ ഉറക്ക ഗുളിക പോലും മേടിച്ച് കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളുണ്ട്. അന്നിട്ട് പോലും കടമുള്ളത് കൊണ്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ പറയുന്നു, തങ്ങളെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി, ഉറങ്ങിയിട്ട് മാസങ്ങളായി, ഞാൻ ഈ ഖുർആനിന്റെ ആയത്തുകളങ്ങോരി അന്ന് രാത്രിയിൽ വീടിന്റെ വാതിലിൽ ആരോ ഒരാള് കടന്നു വന്ന് മുട്ടുകയാ, എവിടെ ഉള്ള ആളാണെന്ന് എനിക്കറിയില്ലല്ലോ. ഞാൻ അങ്ങനെ വാതിൽ തുറന്നു, വാതിൽ തുറന്നിട്ട് ചോദിച്ചു, നിങ്ങളാരാണ്? അവിടെ നിന്ന് പറഞ്ഞു തന്നൊരു മറുപടിയുണ്ട്, സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു യാത്രക്കാരനാ, ഇന്ന് രാത്രിയില് എനിക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾ ചെയ്യാമോ? അതിനെന്തേ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്ന് ഞാൻ അദ്ദേഹത്തിന് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു, ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു. അന്ന് സുബഹ് നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം പോകാൻ നേരത്ത് ഒരു സഞ്ചി എടുത്തിട്ട് ഒരു കിഴിയെടുത്തിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ എനിക്കിവിടെ സൗകര്യം ചെയ്തവനാണ്, അതിന് പകരം നിനക്കൊരു പാരിതോഷികം ഞാൻ തരികയാണ്, ഇത് നിന്റെ കരങ്ങളിൽ വെച്ചോ എന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് തന്നിട്ട് പോയി. പടച്ചവനെ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അതെങ്ങനെ അഴിച്ചപ്പോഴാണ് അൽഹംദുലില്ലാഹ് എന്റെ കടങ്ങൾ തീർക്കാൻ കഴിഞ്ഞു, അതുപോലെ എന്റെ കൂടെ ഉള്ള മറ്റൊരാളുടെ കടവും തീർക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഓതിയാൽ എങ്ങനെയാണ് കടം മാറുക? അല്ലാഹു വലിയവനാണ്, അല്ലാഹു വിചാരിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. അതുകൊണ്ട് മനസ്സറിഞ്ഞ് റബ്ബിന് മുമ്പിൽ നിർത്തിയിട്ട് ഓതിയാൽ നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളെ സഹായിക്കുമെന്നാണ്. അതുകൊണ്ട് ഫാത്തിമ, അതുകൊണ്ട് അലിയ,
ഏത് സങ്കടം വന്നാലും നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആനെ മുറുകെ പിടിക്കണേ. അങ്ങനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു പോയാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾ ഖുർആനോദാതെ കടന്നു പോയാൽ യഖില്ലു ഖൈറുഹു വയഖ്സറു ശർറുഹു വയളീഖു അലാ അഹ്ലിഹി. അല്ലാഹുവിന്റെ ഖുർആനെ ഓതാതെ, ഖുർആനെ മുറുകെ പിടിക്കാതെ, ഖുർആനെ പാരായണം ചെയ്യാതെ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അല്ലാഹുവേ ജീവിതത്തിൽ തന്നുപോയ നിഅമത്തുകളുണ്ടല്ലോ, യുഖല്ലു ഖൈറുഹോ, അല്ലാഹു നമുക്ക് തന്നിട്ടുള്ള നന്മകൾ പോലും പടച്ച റബ്ബെന്ന് കുറച്ചു കളയുന്നതാണ്. പടച്ച റബ്ബേ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ വരുന്നതാണ്, ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് കടന്നു വരുമോ? അതുമാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തില്, കുടുംബജീവിതത്തില്, ജീവിതത്തിന്റെ ഏതെല്ലാം മേഖലകളിൽ, ഏതെല്ലാം സ്ഥലങ്ങൾ പോയി മുട്ടുന്നുണ്ടോ, ഏതെല്ലാം സ്ഥലങ്ങളിൽ പോയി മുട്ടുന്നുണ്ടോ, ആ സ്ഥലങ്ങൾ മുഴുവനും നിങ്ങൾക്ക് പരാജയമാണ്. കടന്നുപോയാൽ ഖുർആനെ ജീവിതത്തിൽ കൊണ്ടുവരാതെ പോയാൽ ഒരു പേജെങ്കിലും എന്റെ പൊന്നു വാപ്പമാരെ കരളിന്റെ കഷണങ്ങളായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഉമ്മമാരെ നമ്മൾ ഓതിയാൽ വലിയ വലിയ പരീക്ഷണങ്ങളിൽ അല്ലാഹു നമ്മളെ വിജയിക്കും. അതിന് നമ്മൾ തന്നെ മനസ്സ് കൊടുക്കണം. അല്ലാഹു നമ്മളെയൊക്കെ വിജയിപ്പിക്കട്ടെ എന്ന് പറയും വാപ്പമാർ. അല്ലാഹു നമ്മളെയൊക്കെ വിജയിപ്പിക്കട്ടെ. അധികം പറയില്ല, അരമണിക്കൂറോടെ പറയുള്ളൂ നമ്മളോട് പറയാം. കാരണം ഓരോ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാം, അതനുസരിച്ച് നിങ്ങൾക്ക് വീട്ടിലും എത്തണം. അല്ലാഹു ഈ പരിശുദ്ധമായ ഈ മജ്ലിസിൽ ഇരിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർ ചെറുപ്പക്കാർ അല്ലാഹു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. ഇപ്പൊ കറക്റ്റ് 9:05 ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഒരു 9:30 വരെ ഒരു കൂടി പോയ ഒരു 25 മിനിറ്റും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എന്റെ വാപ്പ ഉമ്മമാരും അവർ സാധുക്കൾ അവരെല്ലായിടത്തും അങ്ങനെ ഇരുന്നോളും. ഞാൻ നിങ്ങളോട് ചോദിക്കാം, ഇൻഷാ അല്ലാ നിങ്ങൾ ഒരു അരമണിക്കൂറോടെ ഇരിക്കൂലേ? ഇരിക്കൂ, എന്തെങ്കിലും ഉണ്ടാത്തിരിക്കോ? ഇരിക്കും. നമ്മളെ ഒന്ന് ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, താഴ്ത്തിയടി വാപ്പ. ഈ കരങ്ങൾ, ഈ ഉയർത്തിയിട്ടുള്ള ഈ കരങ്ങൾ കൊണ്ട് ഹബീബന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ഹൗദുൽ കൗസർ വേടിച്ചു കൊടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തല കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഉമ്മമാര് പിന്നെ സാധുക്കൾ, ഇനി വാള് കൊള്ളാങ്കിലും ശരി, കൊള്ളൂലെങ്കിലും ശരി, ഇനി വിഷയം വേമന ഉണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ആ സാധുക്കൾ അവിടെ തന്നെ ഉണ്ടാവും. അല്ലാഹു അവർക്കൊക്കെ ഫാത്തിമ ബിബി സയ്യിദത്തുൻ നിസാ ബിബി ഫാത്തിമ സ്റ്റേജ് ഇരിക്കണം. അമ്മ മാത്രമേ ഉള്ളൂ ഫാത്തിമ. ഉറക്കെ പറയും ഈ ഫാത്തിമ. ഫാത്തിമ ഫാത്തിമ വാഴ്ത്ത മുറൈ ഉനക്ക് തെരിയുമാ, അന്ത പാതയിലേ വന്ന പെണ്ണേ നീ സല്ലമ്മാ. ഫാത്തിമ 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 വാഴ്ന്ന മുറൈ ഉനക്ക് തെരിയുമാ, അന്ത പാതയിലേ വന്ന പെണ്ണേ നീ സല്ലമ്മാ. ഉത്തമ തിരുനബിയിൻ മകളല്ലവാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നോളെ ഉറക്കെ പറയ് സയ്യിദത്തുൻ നിസാ ബിബി ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും അലിനോടും റളിയല്ലാഹു അൻഹു രണ്ടുപേരോടും പറഞ്ഞു, ഖുർആൻ നിങ്ങൾ മുറുകെ പിടിച്ചു, എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതുപോലെ അല്ലാഹു സന്തോഷം തരും. ഇനി മുറുകെ പിടിച്ചില്ലേ, അല്ലാഹു തന്ന ഖൈറുകൾ എടുത്തു കളയുന്നതാണ്. ചിലപ്പോ നല്ലൊരു വാഹനം ഉണ്ടാവും, ചിലപ്പോ അതിന് ചില ആളുകൾ വാഹനം എടുക്കുന്ന മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. എന്നും പണിയായിരിക്കും, എന്നും പണിയായിരിക്കും. പുതിയ വാഹനം എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ. ചില ആളുകൾ പറയും, ഉസ്താദെ ഒരു പുതിയൊരു വണ്ടി എടുത്തതാണ്, എന്നും അതിന് കേടാൻ കിട്ടണ സമ്പത്ത് മുഴുവൻ ഇങ്ങനെ അതിന് വേണ്ടി കൊടുക്കാൻ, അതിന് വിറ്റിട്ട് വേറെ വണ്ടി എടുത്തു. അപ്പോഴും തന്നെയാണ് അവസ്ഥ. എന്ത് വന്നാലും ഇങ്ങനെ വല്ലാത്ത സങ്കടം. ഉസ്താദെ ഞാൻ ഒരു വീട് വെച്ചു, അതിന്റെ കട അങ്ങോട്ട് മാറുന്നതില്ല, കട അങ്ങോട്ട് മാറുന്നില്ല. എന്തുകൊണ്ടാ നമ്മുടെ ജീവിതത്തിന്റെ കത്തട്ടിൽ ഖുർആൻ അലമാരക്കുള്ളിൽ വെച്ച് കൂട്ടി എടുത്തു വെച്ച് പോതാ, നമുക്കൊന്ന സമയമില്ല. ഒന്നുമില്ലെങ്കിലും മക്കളോടെങ്കിലും പറയാ, മക്കളെ പടച്ചവന്റെ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒരു പേജെങ്കിലും ഒന്നോദാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ സന്തോഷം നമുക്കൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പെങ്ങളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ ഓതിക്കൊണ്ട് കടന്നു വരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബ. ഒരു വേള സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ ഖുർആനുമായി എന്തെല്ലാം
പറഞ്ഞു, ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ അനുസരിച്ചിട്ടില്ലെങ്കില് നാളെ നരകത്തിന്റെ ചാര കൊണ്ടുവന്നിട്ട് അല്ലാഹു മുഴുവനും ചോദിക്കും. സഹാബ നിസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കണം. ഖുർആന്റെ വാക്കാൻ അല്ല, ചില മനുഷ്യന്മാര് നരകത്തിന്റെ ചാര കൊണ്ടുവന്നിട്ട് അല്ലാഹു ചോദിക്കും, അല്ലാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇല്ലേ ഇതാ قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء. ചില മനുഷ്യന്മാര് നരകത്തിന്റെ ചാര കൊണ്ടൊരു തിട ചങ്ങായി നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലേ, പരീക്ഷണങ്ങൾ വന്നാൽ അതിനകത്ത് ക്ഷമിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, നീ എന്നെ കുറ്റപ്പെടുത്തിയില്ലേ, എന്നെ ആക്ഷേപിച്ചിട്ടില്ലേ, നിനക്ക് സമ്പത്ത് തന്നില്ലേ, എന്റെ നീ കൊടുക്കാത്തത് നിസ്കരിക്കാൻ പറഞ്ഞില്ലേ, എന്റെ ചെയ്യാത്തത്, അല്ലാഹുവേ എല്ലാം ശരിയാണ്. ഫഖദബ്നാ വഖുൽനാ മാ നസലല്ലാ, പടച്ചോനെ ഖുർആനിലൂടെ പറഞ്ഞൊക്കെ ഞങ്ങൾ കളവാക്കിയിട്ട് അങ്ങനെ കടന്നുപോയി റബ്ബേ. പടച്ചോനെ അങ്ങനെ പറയുന്ന ഒരു അവസ്ഥയെ തൊട്ട് നമ്മളെ മുഴുവനും നീ കാത്തുരക്ഷിക്കണേ പടച്ചോനെ. എന്നാ പെട്ടുപോയി. അപ്പൊ അള്ളാഹ് ഒരു വാക്ക് പറയും, ലിത്താഗീന മആബ ലാബതീന ഫീഹാ അഹ്ഖാബ ലാ യദൂഖൂന ഫീഹാ ബർദൗ വലാ ശറാബ ഇല്ലാ ഹമീമൗ വഗസ്സാഖ ജസ നീ ചെയ്ത ഇന്ന കുറ്റം അതിന് അനുയോജ്യമായ ശിക്ഷ, അനുയോജ്യമായ ശിക്ഷ, പെട്ടുപോകൂലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഞാനും നിങ്ങളും, നിങ്ങളോട് മാത്രമല്ല, നമ്മൾ ഇത് കൂട്ടരെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിതം മുന്നോട്ട് വെക്കുമ്പോഴാ നമ്മളൊക്കെ വിജയിക്കുന്നത്. അല്ലാഹു നമ്മൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ മോളെ ഫാത്തിമ അലിയെ, നിങ്ങൾക്ക് എന്ത് വന്നാലും സഹിക്കുക. ഞാൻ ഇത് ആവർത്തിച്ചു പറയുമ്പോ നിങ്ങൾ പറയരുത് ആവർത്തന വിരക്തി എന്ന് പറയാൻ വേണ്ടില്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. മോളെ അവിടെ നിന്ന് അള്ളാഹു തരുന്ന പരീക്ഷണങ്ങളൊക്കെ വിജയിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഓതണം. ആ ഓതൽ കുറയ്ക്കരുത്, കുറച്ചാൽ ജീവിതത്തിൽ തന്ന നന്മകൾ പോലും അല്ലാഹു തആല എടുത്തു കളയും. ജീവിതത്തിൽ ഒരുപാട് ഷർറുകൾ നമ്മളെ തേടിയെത്തും. ഒന്നതിൽ ക്യാൻസറായി, അല്ല അറ്റാക്കായി, അള്ളാഹു ഇവിടെ നിൽക്കുന്ന ഒരാൾക്കും അങ്ങനത്തെ സങ്കടം നീ വെക്കല്ലേ പടച്ചവനെ. അപ്പൊ അങ്ങനത്തെ പല രോഗങ്ങളായിട്ട് വന്നു ചേരും. അതുകൊണ്ട് നമുക്ക് വിജയിക്കണം, വിജയിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ ഖുർആൻ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതല്ലേ. അപ്പൊ രണ്ട് കാര്യം, ഒന്ന് പരീക്ഷണം വന്നാൽ വിജയിക്കണം, അതിന് ഖുർആനോദനം. പിന്നീട് അവിടെ നിന്ന് ഫാത്തിമ ബിവി റളിയല്ലാഹു അൻഹയോടും, വലിയ വിഷയമാണ്, നമുക്ക് സമയത്തിന്റെ കുറവുമുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറയട്ടെ. ഒരുപാട് രസകരമായ ചരിത്രങ്ങൾ പറയാനുണ്ട്, അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു പോവുകയാണ് ഫാത്തിമ, മോളെ ഫാത്തിമ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ, ഓരോ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ഭർത്താവിൽ വല്ല സങ്കടങ്ങളും നിന്റെ ഭർത്താവിൽ നിനക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടുപോയാൽ നീ ഒന്ന് ക്ഷമിച്ചേക്കണം. ആദ്യം ഒന്ന് ഓർമ്മപ്പെടുത്തിയേക്കണം അലിയനോട്, ഒന്ന് ക്ഷമിക്കോ വേണം, ഒന്ന് ഓർമ്മപ്പെടുത്തും വേണം. അതൊരു ഭയങ്കര ഉപദേശമാണ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അങ്ങോട്ട് കയറി അങ്ങോട്ട് അടിയടി കൂടാൻ നല്ല പറയണത്, നല്ല പോലെ ഒന്ന് ഓർമ്മപ്പെടുത്തണം, കഴിവ് തന്നെ ഒന്ന് ക്ഷമിക്കണം. അലിയനെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയെ നിനക്കും അങ്ങനെ സങ്കടം വന്നാൽ അലിയെ നീ ഫാത്തിമയോട് പറയണം, പറയണ്ടെന്നല്ല പറയണം, കഴിവിന്റെ പരമാവധി ക്ഷമിക്കണം. അതിൽ അല്ലാഹു ഒരുപാട് അള്ളാഹു ഒരുപാട് സന്തോഷം തരികയും പാപങ്ങൾ പൊറുക്കുകയും ചെയ്യും അലിയെ. അതുകൊണ്ടാണല്ലോ ബഹുമാനം
ബഹുമാനപ്പെട്ട നബിയുള്ളാഹി യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് വീടിന്റെ അകത്തട്ടിൽ, ഇത് ഞാൻ പറഞ്ഞ കഥയല്ല, അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തല്ല, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീടിന്റെ അകത്തട്ടിൽ ഇരിക്കുമ്പോൾ രണ്ട് യുവ കോമളന്മാരായ ചെറുപ്പക്കാർ കടന്നു വന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ വേണ്ടി പറയാൻ, രണ്ട് ചെറുപ്പക്കാർ കടന്നു എന്നെന്തിനാ? യൂനുസ് നബി ഒന്ന് കാണണം. അങ്ങനെ കാണാൻ വേണ്ടി കടന്നു വന്നപ്പോ ആദ്യത്തെ മര്യാദയൊക്കെ പാലിച്ച് ബഹുമാനപ്പെട്ടവർ അവരെ പിടിച്ച് വീട്ടിന്റെ അകത്തട്ടിൽ ഇരുത്തിയിട്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് പോയി. ആ സമയം പടച്ചവനെ പോയിട്ട് പിന്നെ കാണുന്നില്ലല്ലോ, എവിടെയാണ് കടന്നു പോയെന്നറിയില്ല. ചെറുപ്പക്കാര് തിരക്കിയിട്ട് അടുക്കളയുടെ ഭാഗത്തേക്ക് പോകുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുന്ന് തന്റെ ഭാര്യ അടിക്കുന്നുണ്ട്, തന്റെ ഭാര്യ ചീത്ത വിളിക്കുന്നുണ്ട്, തന്റെ ഭാര്യ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ചെറുപ്പക്കാര് തിരിച്ചങ്ങ് മടങ്ങി വന്നിരിക്കുമ്പോ തിരിച്ചു വന്നിട്ട് ചോദിക്കുന്നു, അല്ല നിങ്ങൾ വല്ലതും കണ്ടോ? അവിടുന്ന് പറഞ്ഞു, അല്ലയോ നബിയേ, എന്തേ നമ്മൾ കണ്ടുപോയത്? കാണാൻ പാടില്ലാത്തതാണ് കണ്ടുപോയത്. നിങ്ങളെ അടിക്കുകയാണോ? നിങ്ങളെ ചീത്ത വിളിക്കുകയാണോ? നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, മക്കളെ, എന്റെ ഭാര്യ എന്നെ വഴക്കു പറഞ്ഞാൽ, എന്നെ കുറ്റപ്പെടുത്തിയാൽ, എന്നെ ആക്ഷേപിച്ചാൽ, എന്നെ കളിയാക്കിയാൽ, അല്ലാഹുവിനെ ഓർത്തിട്ട് ഞാൻ അവർക്കൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പല കാരണത്താൽ ദേഷ്യം നമുക്ക് മുന്നിൽ വന്നേക്കാ, ആ സമയത്തൊക്കെ നമ്മളൊന്ന് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങൾ അങ്ങ് പൊറുക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് പറഞ്ഞു പോയെങ്കിൽ, എന്റെ വാപ്പമാരെ, ചെറുപ്പക്കാരാ, ക്ഷമ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അതും ഒരു പരീക്ഷണമാണ്. ഓരോന്ന് പറഞ്ഞു കൊടുക്കാൻ വിധങ്ങൾ, കുടുംബ ജീവിതത്തിലും പരീക്ഷണങ്ങൾ വരും. ചിലപ്പോ അലിയെ കൊണ്ടായിരിക്കും, ചിലപ്പോ ഫാത്തിമ ബീവിയെ കൊണ്ടായിരിക്കും. ഞാൻ പെട്ടെന്ന് പറയട്ടെ, രണ്ടിലാണെങ്കിൽ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് കൊടുക്കണം, അതിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല കൂലി തരും. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഇതിന്റെ ഇടയിലേക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയണ്ടേ, പെട്ടെന്ന് പറയണ്ടേ, നമുക്ക് സമയമില്ലല്ലോ. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അള്ളാഹു സൗന്ദര്യം തന്നിട്ടും പരീക്ഷിക്കും. ഇതെന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് അവിടെ പറഞ്ഞെന്നറിയോ? ആ സമയത്ത് നബിതങ്ങൾ അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം ഫാത്തിമ ബിവി നബിതങ്ങളെ വരച്ചു വെച്ചേക്കാം. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവാണെങ്കിലും നല്ല കറുത്ത മനുഷ്യനാണ് അല്ലേ. അപ്പൊ നബിതങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഉപദേശം ചില വീടുകളിൽ അങ്ങനെ ഉണ്ടല്ലോ, നിങ്ങൾക്കല്ല സൗന്ദര്യം, എനിക്കാ സൗന്ദര്യം. അതിനകത്ത് ഇപ്പൊ മത്സരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അത് അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട യഅഖൂബ് നബി അലൈഹിസ്സലാമിനെ, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങനെ ഒരു പരീക്ഷണം വന്നില്ലേ? അതുകൊണ്ടാണല്ലോ സുലൈഖ ബീവി അവിടെ ഓടിച്ചിട്ടത് അല്ലേ. ചെമ്പകപ്പൂ തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖ മാതൃപ്പം ഗസലുകൾ തൻ പൊന്നൊഴിഞ്ഞാലയിൽ ആടുന്ന സുലൈഖ ബീവി മുഞ്ചായ മുഞ്ചുകൾ കകിരം തഞ്ചകമേറിയ യൂസുഫ് നബിയെ ചെഞ്ചലപ്പൂമിഴിരണ്ടിനോളി കണ്ട് സുലൈഖ ബിവലയെറിഞ്ഞേ. ഒരു നാളിൽ ചെറുപ്പത്തിന് ശലി തളമിട്ട മലര് യൂസുഫ് നബിയെ കൊതി വലുതായി കാത്തു പിടിച്ച് കൊതിച്ചു നിന്നല്ലോ. അള്ളാഹുവേ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വല്ലാത്ത സൗന്ദര്യമാണ്, എന്നാൽ അതിന്റെ പതിമടങ്ങ് സൗന്ദര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകരായ നബിയുന മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ പ്രവാചകരുടെ സൗന്ദര്യവും കാണാം. അവിടം സുലൈഖ ബീവിയുടെ ആളുകൾ കണ്ടുപോയാൽ അവരുടെ കൽബുകൾ പോലും അവര് മുറിച്ചു കൊടുക്കുമായിരുന്നെന്ന്, ഇതവരെ കൈയല്ലേ മുറിച്ചുള്ളൂ, എന്റെ പ്രവാചകരെ കണ്ടാൽ അവരെ കൽബ് പോലും മുറിഞ്ഞു പോകുമായിരുന്നെന്ന് ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോവുകയാണ്. സുലൈഖ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടം കടന്നു പിടിച്ചല്ലോ, ആ കടന്നു പിടിക്കലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം
സലാത്തു വസ്സലാമിനെ ജയിലിലേക്ക് അടക്കാനുള്ള കാരണം ഇവിടെ എന്തേ സുലൈഖ ബീവി ആകർഷിച്ചത്? അത് യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്, അതും ഒരു പരീക്ഷണമാണ്. നീയും കുറവൊന്നുമല്ല കേട്ടോ, നിങ്ങൾ നല്ല സൗന്ദര്യമുണ്ട് രണ്ടുപേരോടും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു സൗന്ദര്യം അല്ലാന്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ, സൗന്ദര്യവും അല്ലാഹുവിന്റെ ഒരു പരീക്ഷണം. ഇന്നിപ്പോ ചില വീടുകളിൽ സൗന്ദര്യപ്പണക്കാണ്, സൗന്ദര്യപ്പണക്കം. ഒരിക്കലും അത് പാടുള്ളതല്ല. അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ ഒരു കുടുംബ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ പോയി. ആ ഒത്തുതീർക്കാക്കാൻ പോയപ്പോ ചോദിച്ചു, എന്തേ ഇവിടത്തെ മെയിൻ വിഷയം? ഭാര്യ പറഞ്ഞു, എന്റെ ഭർത്താവ് പറയുന്നു എനിക്ക് ചന്തമില്ലെന്നാണ്. എനിക്ക് ചന്തല്ല, പിന്നെ എങ്ങനെ അലിയെ ഇദ്ദേഹത്തിനോടൊപ്പം ഞാൻ ഒത്തുപോവാ? അലിബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിനെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നിനക്ക് അല്ലാഹു ഒരു സൗന്ദര്യം തന്നിട്ടുണ്ട്, അതൊരു പരീക്ഷണമാണ്. അല്ലാഹു വേണോന്ന് വെച്ചാൽ സൗന്ദര്യം എടുക്കാൻ അധികം നേരമൊന്നും വേണ്ട, ചെറിയൊരു പൊള്ളൽ പോരെ സഹോദര, ഉടന്നു പറയാ ചെറിയൊരു പൊള്ളൽ, പിന്നെ ചെറിയ ഒരു പോറൽ മതിയല്ലോ സൗന്ദര്യം പോകും. അതുകൊണ്ട് ഈ സൗന്ദര്യത്തിന്റെ പേരിൽ വഴക്കിട്ട് നിന്റെ ഇബാദത്തുകളെ നീ നഷ്ടപ്പെടുത്തി കളയരുത്. പറഞ്ഞു കൊടുക്കാൻ സൗന്ദര്യവും ഒരു പരീക്ഷണമാണ്. പിന്നീട് അവിടെ നിന്ന് പറയുന്ന മുസ്തഫ നബി തങ്ങൾ ചുരുക്കി ചുരുക്കിയാണ് പറയുന്നത്. പിന്നെ പറഞ്ഞു, അലിയേ സമ്പത്തും ഒരു പരീക്ഷണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകൾക്ക് പടച്ചറപ്പ് ഒരുപാട് സമ്പത്ത് കൊടുക്കാം, ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ട് സന്തോഷിപ്പിച്ചേക്കാം. എന്നാൽ എന്റെ സഹോദരങ്ങളെ, ചില ആളുകൾക്ക് സമ്പത്തില്ലാതെ സങ്കടത്തിലാണ്. ഏതൊരു കാര്യത്തിനും ഇന്ന് സമ്പത്ത് മുൻപന്തിയിൽ വേണം. ചോദിക്കട്ടെ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിന്റെ ചാരത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളുടെ, ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളുടെ ഫോൺ നമ്പരോ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളെ നമ്മൾ വിളിക്കുകയോ ചെയ്യൂല. അതേസമയം നമ്മളെ പോലെ നല്ല ഉഷാറായി നല്ല ഗെറ്റപ്പിൽ നടക്കുന്ന നല്ല വാഹനമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഫോൺ ചെയ്യും, അളിയാ സുഖം തന്നെ, എങ്ങനെയുണ്ട് വീട്ടിലൊക്കെ, റാഹത്തല്ലേ, മോക്ക് വയ്യാന്ന് പറഞ്ഞില്ല, എന്തായി കാര്യമൊക്കെ റാഹത്തായില്ലേ, ഏതെങ്കിലും ഒരു പാവപ്പെട്ടെന്ന് വിളിച്ചിട്ട് നമ്മളങ്ങനെ ചോദിക്കും. ഇല്ല ഇല്ല, സമ്പത്ത് സമ്പത്തിലൂടെ പോകുള്ളൂ അല്ലെ, അങ്ങനല്ലേ? എന്നാൽ അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടുന്നതാണ്. അവിടെ നിന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോടും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഫാത്തിമ, അതുകൊണ്ട് ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ സമ്പത്ത് അല്ലാഹു തരും തരാതിരിക്കാം, ആ സമ്പത്ത് തന്നാൽ സമ്പത്ത് എന്തിനു വേണ്ടി കൊടുക്കുന്നുവെന്ന് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. അവസാന നബിതങ്ങൾ പറഞ്ഞു, ഈ പരീക്ഷണങ്ങളിൽ മുഴുവനും വിജയിക്കാൻ ഉൽകുലിൽ മനിയ, ഈ പരീക്ഷണങ്ങളിൽ മുഴുവനും വിജയിക്കാൻ എന്തെല്ലാം പരീക്ഷണങ്ങൾ വന്നാലും ഞാൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, സമയത്തിന്റെ കുറവ് കാരണമാണ്. കാരണം നിങ്ങൾക്കറിയാല്ല അവസ്ഥകൾ, അതുകൊണ്ടാണ് നിങ്ങൾ പറയേണ്ട, അല്ല മൊയ്ലാര് വന്നിട്ട് എന്തൊക്കെ പറഞ്ഞിട്ട് പോയെന്ന് പറയരുത്. എല്ലാം ഒരു പരീക്ഷണമാണ്, അതിന് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ, ഏതൊരു പരീക്ഷണത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ മരണത്തെ പറ്റി ഓർത്തോളാൻ ആദരവായ പ്രവാചക പ്രൊഫ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് വരാം, നിങ്ങൾ പെട്ടെന്ന് വീട്ടിൽ എത്തണ്ടേ ഇൻഷാല്ലാ. അവിടെ നിന്ന് നബിതങ്ങൾ പറഞ്ഞു, അതുകൊണ്ട് സ്വഹാബ, അതുകൊണ്ട് ഫാത്തിമ അലിയേ, എല്ലാ പരീക്ഷണങ്ങളും നിങ്ങൾക്ക് വിജയിക്കണോ, മരിക്കുമെന്നുള്ള ചിന്തയോടുകൂടി കടന്നു വന്നോ, ഇന്നിവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാണ്, നാളെ ഞാനോ നിങ്ങളോ മരിച്ചേക്കാ, അതിനൊരു സമയത്തിന്റെ പരിധിയില്ല, സമയമില്ല, ഏത് സെക്കൻഡിൽ അല്ലാഹു വിളിച്ചാലും നമ്മൾ പോകേണ്ടുന്നവരാണ്. അതുകൊണ്ട് ജീവിതം മെച്ചപ്പെടുത്താൻ മരണമെന്നുള്ള ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന നമ്മൾ വിജയിക്കുകയാ. മുസ്തഫ നബി തങ്ങൾ പറഞ്ഞെന്താ, സഹാബ കാലാകാലം ജീവിച്ചിരിക്കുമെന്നുള്ള ചിന്ത കൊണ്ടുവരരുത്, കന്നക തഈഷ അബദാ, അങ്ങനെ ചിന്തിക്കല്ലേ, എന്നും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു പോകല്ലേ. അല്ലാഹുവേ നാളെ നീ ഇല്ല എന്നുള്ള
ഉള്ള ചിന്ത നിന്റെ കൽബിന്റെ കത്തട്ടിൽ കൊണ്ടുവരുമോ? അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടുള്ള സമ്പത്ത് അത് പാപപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത്, അല്ലാഹുവിന്റെ ദീനീ കലാലയങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഞാൻ ഒരു വാദം ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ദീനീ കലാലയങ്ങൾ ഇവിടെ ഉസ്താദുമാര് മുഹമ്മദ് വട്ടി വൈസി ഉസ്താദിനെ കളക്കുള്ള പണ്ഡിത വരേണ്യന്മാര് വന്നപ്പോഴേ പറഞ്ഞത്, ഇതിനു വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു പിരിവൊന്നും ഇവിടെ എടുത്തിട്ടില്ല. നാട്ടുകാരൊക്കെ നല്ലവരാണ്, നല്ലതുപോലെ സഹകരിച്ചവരാണ്, മഹല്ലത്തിൽ നല്ല ആക്റ്റീവാണ്. അൽഹംദുലില്ലാഹ്, ഈ നാട്ടുകാർക്ക് നിന്റെ പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നീ നിറച്ചു കൊടുക്കണേ അല്ലോ.